ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു മോൺസ്റ്റർ ടാങ്ക് കാണിക്കാൻ പോവാണ്. അപ്പൊ ഞാനും പുള്ളി ഒരേ ടൈമിലാണ് ഈ ഒരു മോൺസ്റ്റേഴ്സിനെ വാങ്ങി വളർത്തിയൊക്കെ തുടങ്ങിയത്. അപ്പൊ അവിടുത്തെ മീനുകളെ ഗ്രോത്ത് ഒന്ന് കാണാം, അതുപോലെ തന്നെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു അടിപൊളി മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ അലിഗേറ്റർ ഗാറാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു മോൺസ്റ്റേഴ്സിനെ വളർത്തി തുടങ്ങാം, അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിന് എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോൺസ്റ്റർ ടാങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കാണാൻ സപ്പോർട്ട് ചെയ്യുക, നമ്മളൊരു ചാനൽ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തന്നാലും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മോൺസ്റ്റർ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെയ്ബറൊക്കെ ആയ ശ്യാമേട്ടൻ്റെ മോൺസ്റ്റർ ടാങ്ക് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഈ ഒരു മോൺസ്റ്റർ ഫിഷസിനെ കളക്ട് ചെയ്യണം, അല്ലെ ഇതേപോലെ ഒരു പ്രെഡേറ്ററി മൈൻഡുള്ള മീനുകളൊരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ഒരു പ്ലാനിലൊക്കെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ മോൺസ്റ്റർ ഫിഷസിനൊക്കെ വാങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ വാങ്ങിയ മോൺസ്റ്റർ ഫിഷസിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിയ കളക്ഷനൊക്കെ കാണാം. അങ്ങനെ ഇതേപോലെ ചെറിയ ബേബീസിനെ കളക്ട് ചെയ്ത് അങ്ങനെ വലുതാക്കി എടുത്ത്, പക്ഷേ ഞാനാണെങ്കിൽ അതിനെ കുറച്ച് കാലം വെക്കും പിന്നെ സെയിൽ ചെയ്യും, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടെന്നാണ്. പക്ഷേ പുള്ളി അതിന് അതേ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 9 മാസം അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇട്ട മീന് റട്ടൈൽ ക്യാറ്റ്ഫിഷ് ആയിരുന്നു. അപ്പോൾ റട്ടൈൽ ക്യാറ്റ്ഫിഷ് ഒരു 4 ഇഞ്ചുള്ള ഒരു റട്ടൈൽ ക്യാറ്റ്ഫിഷിനായിരുന്നു വാങ്ങിയത്. അങ്ങനെ തന്നെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് ഇപ്പോൾ ഈ ഒരു സൈസ് ആയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് അരോണനായിരുന്നു. അപ്പോൾ അരോണൊരു 6 ഇഞ്ച് സൈസിലാണ് വാങ്ങിയത്. ഇപ്പോൾ ഇതൊരു 1 ഫീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സമയം കൊണ്ടല്ല, ഇത്രയും ഒരു മാസം കൊണ്ട് ഇത്രയും ഒരു സൈസ് വെക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഫീഡും അതുപോലെ തന്നെ നല്ല വാട്ടർ ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ടാണ്. പിന്നെ ഈ ഒരു മീനുകൾ, ഇതിലുള്ള മീനുകൾക്ക് എല്ലാത്തിനും നല്ലൊരു കളറേഷൻ ഉണ്ട്. ഇപ്പോൾ റട്ടൈൽ ക്യാറ്റ്ഫിഷിനാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ബോഡിയിലുള്ള എല്ലാ മാർക്കിങ്സും ടെയിലിൻ്റെ റെഡ്നെസ് ഒക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അരോണയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള റെഡ് ഷെയ്ഡ് ടെയിലിൻ്റെ അറ്റത്തുള്ളതൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ മോൺസ്റ്റേഴ്സിനൊക്കെ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിനൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വളർത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ ഒരു സ്പേസ് ഇതിൻ്റെ ഗ്രോത്തിനെ നല്ലോണം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജുവനൈൽ സൈസ് ഒരു മീനെടുത്ത്, ഒരു മോൺസ്റ്റർ ഫിഷിനെടുത്ത്, അപ്പോൾ അതിനെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് ടാങ്കിൻ്റെ ഒരു സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 അടി അതിൻ്റെ ഒരു ലെങ്ത്ത് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 2.5 അടി അതിൻ്റെ ഒരു വിഡ്ത്തും ഒരു 2.5 to 3 അടി അതിൻ്റെ ഒരു ഡെപ്തും കീപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഷെയ്ഡും കൊടുക്കുക. അപ്പോൾ ഷെയ്ഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, കളറേഷൻ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ കളറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷെയ്ഡ് കീപ്പ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഒരു നെറ്റും നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു മോൺസ്റ്റേഴ്സ് നൈറ്റിൽ ആക്റ്റീവ് ആയിരിക്കും നല്ല രീതിയിൽ. അപ്പോൾ അവർ സ്ട്രൈക്കൊക്കെ ചെയ്യുമ്പോൾ അരോണൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ചാടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നെറ്റ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മോൺസ്റ്റർ കമ്മ്യൂണിറ്റി ടാങ്ക് ഉണ്ടാകുമ്പോൾ. അപ്പോൾ അടുത്ത് ഇതിനകത്തുള്ളൊരു നല്ലൊരു മോൺസ്റ്റർ ഷവൽ നോസ് ആണ്. അപ്പോൾ ഷവൽ നോസ് ഒരു കിടലൻ ലുക്കുള്ള ഒരു ക്യാറ്റ്ഫിഷ് ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തത് ഒരു 4 ഇഞ്ച് അറൗണ്ട് സൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷവൽ നോസ് എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട് നമ്മളെ ചാനൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബേബി സൈസ് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് 3 ഓസ്കാർ ഉണ്ട്, ഒരു 8 ഇഞ്ച് സൈസുള്ള ഒരു കോപ്പർ ഓസ്കാറും അതുപോലെ തന്നെ 2 ടൈഗർ ഓസ്കാറും. അപ്പോൾ അതിനും നല്ലൊരു കളറേഷനാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഘടകം കളറേഷൻ്റെ. അപ്പോൾ ഫുഡ് എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോൺസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ടാങ്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട മീനാണ് അടുത്തൊരു ഘടകം. അപ്പോൾ മീൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ഫിഷ് ഏത് മീനിനെ വാങ്ങണം എന്ന് അതിനൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ മീനിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി ഒരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ആ മീനിനെ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫീഡിംഗ് ഒക്കെ നമുക്ക് താങ്ങുമെന്നൊക്കെ ഒന്ന് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മാത്രം ആ മീനിനെ നമ്മൾ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബേബി സൈസിനെ നമ്മൾ പോയി കളക്ട് ചെയ്യുക. എപ്പോഴും ബേബി സൈസിനെ വാങ്ങിയെടുക്കുന്നതാണ് നല്ലത്, നമുക്ക് ടേം ചെയ്തെടുക്കാൻ പറ്റും. മോൺസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ടേം ചെയ്യുക, ചിലതിനൊക്കെ ആ ഒരു വൈൽഡ് സ്വഭാവം എങ്ങനെയാലും ഉണ്ടാവും. എന്നാലും നമുക്ക് പൊതുവേ അരോണ അതുപോലെ തന്നെ റട്ടൈലിനൊക്കെ നമുക്ക് കൂടായിട്ട് ടേം ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മീൻ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു മീൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുറച്ച് ഇൻ്റർവെൽ ഇട്ടിട്ട് വേണം നമ്മൾ അടുത്ത മീനിനെ വാങ്ങാൻ. അപ്പോൾ നമ്മൾ വേറെ മീനിനെ ചൂസ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചുള്ള റട്ടൈൽ ക്യാറ്റ്ഫിഷിനെ വാങ്ങി, അപ്പോൾ അതിനെ കുറച്ച് കാലം നമ്മളൊന്ന് സെറ്റാക്കിയെടുത്ത് ഒരു 5 ഇഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു അരോണേനെയാണ് അടുത്ത് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനിനെ വാങ്ങുകയാണെങ്കിലും
അതിൻ്റെ ഇപ്പം ആദ്യം നമ്മൾ വാങ്ങിയ മീനിൻ്റെ ഒരു സ്വഭാവമൊക്കെ നമുക്ക് എറൗണ്ട് മനസ്സിലാവും. അപ്പം അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമുള്ളൊരു മീനിനെ വാങ്ങാം. അപ്പം നമ്മുടെ റട്ടയിൽ ഒരു 5 ഇഞ്ചായി കഴിഞ്ഞാൽ അരോണയെ നമ്മളൊരു 6 ഇഞ്ച് ആ ഒരു വലുപ്പത്തിലെടുത്ത്, അപ്പം ആ ഒരു അരോണേൻ്റെ വായിൽ നമ്മളെ റട്ടൽ കാറ്റ്ഫിഷ് കൊള്ളാനും പാടില്ല, അതേപോലെ തന്നെ റട്ടൽ കാറ്റ്ഫിഷിൻ്റെ വായിൽ അരോണയും കൊള്ളാൻ പാടില്ല. അപ്പോൾ രണ്ടാളെയും സൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ മീനുകളെ സെലക്ട് ചെയ്തെടുക്കുക. അപ്പം അതിനകത്തുള്ള മീനുകളെ സെയിം സൈസ് തന്നെ പുതിയ പുതിയ മീനിനെ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഫീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു മീനിന് ശ്യാമേട്ട ഫീഡ് ചെയ്യുന്നത് ചെമ്മീനാണ്, അതുപോലെ തന്നെ ചിക്കനും ചെറിയ ചെറിയ ലൈവ് ആയിട്ടുള്ള മീനുകളും. അപ്പോൾ നല്ല രീതിയിൽ ടേം ചെയ്ത റട്ടൽ കാറ്റ്ഫിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് കയ്യിൽ വന്നിട്ട് അവർ ഫീഡ് കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ ടേം ചെയ്ത് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ജുവനൈൽ സൈസ് എടുക്കുന്നതാണ്. അപ്പോൾ ചെറിയ സൈസിൽ വാങ്ങിയിട്ട് ഫീഡൊക്കെ കൊടുത്ത് ഇതേപോലെയൊക്കെ ടൈം ചെയ്തെടുക്കുക. സംഭവം അടിപൊളിയാണ്. ഈ ഒരു മോൺസ്റ്റേഴ്സിന് ഇതേപോലെ ഫീഡ് ചെയ്യാൻ അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഫീഡിങ് ആണ് നമ്മളൊരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങുമ്പം ഏറ്റവും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മീനൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈവായിട്ടുള്ള മീനാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മീനെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഇതേപോലെ മീറ്റും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തന്നെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുത്താൽ തന്നെ കൂടുതൽ റിസ്ക് ഒഴിവാക്കുക, സ്റ്റൊമക്കിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ മോൺസ്റ്റേഴ്സിന് ഫീഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ചെമ്മീനൊക്കെ കൊടുത്താൽ തന്നെ നല്ലൊരു കളറേഷൻ കയറും. അപ്പോൾ നിങ്ങൾക്ക് ഓസ്കാറിൻ്റെ അരോണേൻ്റെ ഒക്കെ ഒരു കളറേഷൻ കണ്ടില്ലേ, കോപ്പറൊക്കെ നല്ല ബ്രൈറ്റ് കളറാണ്. അരോണേൻ്റെ ആ ഒരു റെഡ് ഷെയ്ഡ് നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം കാണുന്നുണ്ട്. നല്ല ഫീഡ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ ക്വാളിറ്റി. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത് മീനിൻ്റെ ഹെൽത്തിനെയും കളറേഷനും ഒക്കെ ബാധിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഫിൽട്രേഷൻ സിസ്റ്റം എയറേഷനും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു 50% വാട്ടർ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുക. ഓസ്കാറിന് കിട്ടുന്ന ടാങ്ക് ആണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ അമോണിയത്തിൻ്റെ ഒരു റിസ്ക് അവിടെ കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ നല്ല രീതിയിലുള്ള വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. വെള്ളത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊരു ഹീറ്റർ എന്തായാലും ഒന്ന് കരുതി വെക്കുക കയ്യിൽ. അപ്പോൾ ഈ ഒരു തണുപ്പുള്ള സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു രാത്രിയിലൊക്കെ വെള്ളം നല്ല തണുപ്പാകുമ്പോൾ നമുക്ക് ഈ ഹീറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അത് മീനിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഈ ഒരു തണുപ്പ് ടൈമിൽ മീൻ ഭയങ്കരമായിട്ട് മസിൽസിനൊക്കെ ഒരു ഡാമേജ് വരും, അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയിൽ ചെറിയ രീതിയിൽ ഫംഗസ് വൈറ്റ് സ്പോട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ആ റിസ്ക് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ മെത്തലിൻ ബ്ലൂ പിന്നെ കല്ലുപ്പൊക്കെ പോലത്തെ ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ മെഡിസിൻസൊക്കെ ഒന്ന് കയ്യിൽ കരുതി വെക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കരുതി വെച്ചാൽ നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് കൂളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത് പറയാനുള്ളത് നമ്മളെ കാറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു അലിഗേറ്റർ കാർ ശരിക്കും ഞാനെടുത്ത കാറല്ല, നമ്മൾ ശ്യാമേട്ടന് വേണ്ടി എടുത്ത കാറാണ്. അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ ടാങ്കിൻ്റെ അകത്ത് ഒരു അടിപൊളി കാർ ഉണ്ടായിരുന്നു, ഒരു 1 ഫീറ്റ് സൈസുള്ള. അതാണെങ്കിൽ നല്ല രീതിയിൽ ടേം ചെയ്തൊക്കെ സെറ്റാക്കി എടുത്തായിരുന്നു ഉള്ളി. പക്ഷേ പ്രശ്നം എന്താ പറ്റുക വെച്ചാൽ അതിന് ചെറിയ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു അതിൻ്റെ ത്രോട്ടിൽ. അങ്ങനെ അത് കൂടി പിന്നെ ഫീഡൊന്നും കഴിക്കാണ്ട് അങ്ങനെ ഡെഡായി പോയതാണ്. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറേ കാലമായി ആ ഒരു സൈസിലുള്ള നല്ലൊരു കാറിനെ തപ്പി കിടക്കുന്നത്. പിന്നെ പൊതുവെ ഇപ്പോൾ കാറ് തീരെ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് ഒരു കാറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ശ്യാമേട്ടൻ്റെ ആ ടാങ്കിൽ കൊണ്ടുപോയിടണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കീപ്പ് ചെയ്തതാണ്, പുള്ളി നാട്ടിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഈ ഒരു കാറ് ആ ഒരു ടാങ്കിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കിങ്സും കളറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു അലിഗേറ്റർ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹ്യൂജ് ലെവലിൽ വരുന്ന ഒരു അടിപൊളി മീനാണ്. എല്ലാവർക്കും അറിയാം, നമ്മളെ ഈ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു 5-6 കാറിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കുന്നതാണ്. നമ്മളടുത്ത് ഈ സെയിം സൈസുള്ള കാർ ഉണ്ടായിരുന്നു, അതിനെ സെയിൽ ചെയ്താണ് നമ്മളെ റിട്ടെയിലിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതിനെയും കൂടി ശ്യാമേട്ടൻ ആ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലെവലുള്ള ഒരു മോൺസ്റ്റർ ടാങ്കായി മാറും. കാരണം അതിനകത്തിപ്പോൾ ഇതും കൂടി ചേരുകയാണെങ്കിൽ ഒരു 1 ഫീറ്റുള്ള അലിഗേറ്റർ കാറായി, ഒരു 1.5 ഫീറ്റുള്ള റെഡ് ഹെയർ കാറ്റ്ഫിഷായി, പിന്നെ ഒരു 8 ഇഞ്ചുള്ള ഓസ്കാറും അതുപോലെ തന്നെ ഷവൽ നോസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും പുള്ളി അതിൻ്റെ അകത്ത് സാവധാനം കുറേ കളക്ഷൻസൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും കാണിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാങ്കിനെ പറ്റുള്ള ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തൊരു സീൻ എന്ന് വെച്ചാൽ ഈ ഒരു അലിഗേറ്ററിനെ നമ്മൾ ശ്യാമേട്ടൻ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുമ്പം അരോണേൻ്റെ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ അറിയണം. രണ്ടാളും സെയിം സൈസാണ്, രണ്ടാളും മുകളിൽ നീന്തുന്ന മീനുകളാണ്. അപ്പോൾ ഫൈറ്റ് ഉണ്ടാവുമോ അല്ലെ എന്താ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ശ്യാമേട്ടൻ്റെ ഈ റെഡ് ഹെയർ കാറ്റ്ഫിഷിൻ്റെ ഒരു ബേബി സൈസിൽ നിന്ന് വലിയ സൈസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഒരു ഷോർട്ട്സ് ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന ഒരു കിടിലം വീഡിയോ ആയിരിക്കും. ഒരു സ്പെഷ്യൽ മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും അടുത്ത വരുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നീട് കാണാം. അതിലേക്കും ബൈ.